ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒരാളുടെ സ്റ്റോറിയാണ് കേട്ടോ. എന്താ പറയുക, എൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് വല്ലാത്ത ടെൻഷനിലാണ് ആൾ എത്തിയിട്ടുള്ളത്. പിന്നെ ആൾ ചെറിയൊരു പയ്യനാണ് ഇപ്പോൾ, പിന്നെ പ്രവാസിയാണ്, ദുബായിലെവിടെയാണ്, ജോലി ശരിയായിട്ടില്ല, ഒരു മാസമായിട്ടുള്ളൂ എത്തിയിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അവൻ്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ, നാട്ടിലെ സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ 19 വയസ്സ് ഡിഫറൻ്റ് ആയിട്ടുണ്ട് അവർ രണ്ടുപേരും. എന്നുവെച്ചാൽ ഇവനെയും കാട്ടിലും കുറച്ച് പ്രായം കൂടിയ ഒരു സ്ത്രീയാണ് പ്രണയിച്ചിട്ടുള്ളത്. പ്രണയം എന്ന് പറഞ്ഞാൽ ആദ്യം സൗഹൃദമായിരുന്നു, പിന്നെ അത് പ്രണയത്തിലോട്ട് എത്തിയതാണ്. അവർക്കാണെങ്കിൽ ഹസ്ബൻഡ് മക്കളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അറിയാലോ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത്. ഇവർ രണ്ടാളും പിന്നെ സൗഹൃദം നേരെ പ്രണയത്തിലോട്ട് എത്തിയ സമയത്ത്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഫാമിലി പ്രശ്നങ്ങളോ ഫാമിലി എല്ലാം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ തന്നെ ഇവൻ്റെ നിന്ന് അവൻ ആ ഒരു സ്ത്രീ സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്തു. പക്ഷെ പിന്നീടുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവന് മാനസികമായിട്ട് വല്ലാത്ത ഡിപ്രഷനായിരുന്നു. കാരണം ഇവനക്ക് പിന്നെ റിക്കവറി ആവാൻ പറ്റുന്നില്ല, സങ്കടം, കരച്ചിൽ. എന്ന് വെച്ചാൽ ഒരു പിന്നെ പ്രണയത്തിൻ്റെ ബ്രേക്കപ്പിൻ്റെ ആ ഒരു സ്റ്റേജ് നടന്നവർക്കൊക്കെ അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണെന്നുള്ളതല്ലേ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത്, ഈ ചെക്കന്മാർക്ക് പ്രായം കുറഞ്ഞ പയ്യന്മാർ പ്രായം കൂടിയ സ്ത്രീകളെ പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ഉണ്ടാവുന്ന താല്പര്യം, അത് എത്രത്തോളം നല്ലതാണെന്നും, അത് നിങ്ങളുടെ ലൈഫിന് ശരിയാണോ, എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ ദോഷങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ താല്പര്യമുള്ളവരും അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നവരൊക്കെ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. സാധാരണ പുരുഷന്മാർ പിന്നെ ഭാര്യമാർ, ഞാൻ പറയുന്നത് ഭാര്യമാർ കേൾക്കണം, ഭാര്യമാരെ ഞാൻ പറയുന്നത് അനുസരിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവൾക്ക് ചെലവിന് കൊടുക്കണം, അങ്ങനെ ഒരുപാട് ഓണർഷിപ്പ് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭർത്താക്കന്മാർ. ഭാര്യ അതിനനുസരിച്ച് അടുങ്ങി ഒതുങ്ങി നിൽക്കണം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ഒരു വിഭാഗം ആളുകളുണ്ട്, എനിക്ക് പക്വതയുള്ള ഭാര്യയാണ് വേണ്ടത്, ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു സ്ത്രീയാണ് അവനെ ഒരുപാട് താങ്ങും തണലായിട്ടും ഇവനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും ഇവനെല്ലാ കാര്യത്തിനും പിന്നെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ. എന്നുവെച്ചാൽ ഏതൊരു പുരുഷന്റെ സക്സസിന് പിറകിലും ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് പറയും പോലെ ഇവനെ എല്ലാ കാര്യത്തിനും പ്രൊമോട്ട് ചെയ്യാൻ ഈ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അതാണ് ഇവനെ ആ ഒരു സ്ത്രീയോട് തോന്നിയ ആദ്യത്തെ സ്നേഹം. അപ്പം ഈ നമുക്ക് ഈ ഒരാളോട് സ്നേഹം തോന്നുന്നതിന് മുമ്പേ ആളെ നമ്മളെ ലൈഫിൽ എത്രത്തോളം ആ സ്നേഹം കൂടി പ്രണയമായി, പിന്നെ ആ ഒരു ഡോപ്പമിൻ എന്നൊരു ഹോർമോൺ നമ്മളെ തലയിലൊക്കെ അതെത്തി, ഈ ഒരു പയ്യൻ 5-ാമത്തെ പ്രണയത്തിൻ്റെ 5th സ്റ്റേജിലാണ് നിന്നിരുന്നത്. എന്നുവെച്ചാൽ അവനക്ക് പിരിയാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. പ്രണയത്തിൻ്റെ സ്റ്റേജ് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്തോട്ടോ, ഞാൻ ചെയ്തുതരാം. കാരണം പ്രണയിക്കുന്ന എല്ലാവർക്കും അതൊരു ഹെൽപ്പിംഗ് തന്നെ ആയിരിക്കും, നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലുള്ളതെന്ന് അറിയാൻ പറ്റിയെന്നല്ലേ. അപ്പോൾ ഈ ഒരു പ്രണയം തുടങ്ങിയ സമയത്ത് ഇവരെ അറിഞ്ഞിട്ടില്ല പ്രണയത്തിന് ഇത്രയും ഭീകരത ഉണ്ട് എന്നുള്ളത്. കാരണം പ്രണയം മനോഹരമാണ്, പക്ഷെ അത് പിരിയുന്ന സമയത്താണ് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പുറത്തേക്ക് എടുക്കുന്നത്. കാരണം പിരിയാൻ പറ്റില്ല, അത് പ്രണയിച്ച് എത്ര പ്രായം ഡിസ്റ്റൻസ് ഉള്ള ആളാണെങ്കിലും ഈ ഒരു ചെറിയൊരു പെൺകുട്ടി പ്രായമായിട്ടുള്ള ഇടക്കളവിനെ പ്രണയിക്കുകയാണെങ്കിലും പ്രണയത്തിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഓരോ സ്റ്റേജിലൂടെയും കടന്നു പോയി 5th സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിരിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും, എങ്ങനെയെങ്കിലും ഒന്നിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും. അപ്പം ഏതൊരാളെ പ്രണയിക്കുകയാണെങ്കിലും ആദ്യം അതൊന്ന് മനസ്സിൽ വേണം കേട്ടോ. കാരണം നമുക്ക് ഒന്നിക്കാൻ പറ്റുമോ, അതല്ല നമ്മൾ പിരിയേണ്ടി വരുമോ എന്നൊക്കെ നേരത്തെ അതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ പ്രണയിക്കാൻ നോക്കുക. കാരണം ഏകദേശമൊക്കെ നമുക്കറിയാലോ ഈ ആളെ നമുക്ക് പാർട്ണറായി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മളെ ഫാമിലി ചുറ്റുപാടും ഫാമിലി പ്രശ്നങ്ങളൊക്കെ നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ വ്യക്തികൾക്ക് ഈ ഒരു സ്ത്രീയാണ് കെയറിങ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പയ്യനെക്കാട്ടിലും പ്രായം കൂടുതലുള്ള സ്ത്രീകളുടെ പ്രത്യേകത ഇത് തന്നെയാണ്, അവർക്ക് നല്ല അറിവായിരിക്കും എല്ലാ കാര്യത്തിലും. നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഫുൾ മോട്ടിവേഷനും അവരുടെ ഭാഗത്തു നിന്നായിരിക്കും. എല്ലാ കാര്യത്തിനും അവരെ നയിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് വല്ലാത്തൊരു സ്നേഹം അവരോട് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു സെക്ഷ്വലി കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് അഭിപ്രായം ചോദിച്ചാലും ഒക്കെ ഈ ഒരു രീതിയിൽ ആൻസർ തരുന്നതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ പ്രണയത്തിലോട്ട് എത്തുന്നത്.
അത് നമ്മുടെ ഈ പ്രായം കൂടിയ സ്ത്രീകളിൽ നിന്നല്ല, നമുക്ക് വിവാഹ ഇങ്ങനത്തെ ഒരു സജഷനൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പക്വതയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമ്മളെക്കാട്ടും പ്രായമുള്ള ആളുകളല്ല കേട്ടോ, നമ്മുടെ പ്രായത്തിന് അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും താഴേക്ക്, പുരുഷന്റെ പ്രായം മുകളിലും സ്ത്രീയുടെ പ്രായം കുറച്ച് താഴേക്കും ആയി നിൽക്കുന്നതാണ് ഏറ്റവും ഭംഗി. എന്ന് വെച്ചാൽ ഒരു മാക്സിമം ഒരു 5 വയസ്സ് ഡിഫറൻറ്റ്. അതെന്താ മെയിൻ കാരണം അറിയോ? സ്ത്രീകൾക്ക് കുട്ടികളൊക്കെ ആകുമ്പോൾ മെച്യൂരിറ്റി കുറച്ചും കൂടി കൂടി, ഇപ്പം നല്ല വികാരമൊക്കെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും, പക്ഷെ വീണ്ടും കുറേ കഴിയുമ്പോൾ സമയത്ത് അവർക്ക് മെച്യൂരിറ്റിക്ക് അനുസരിച്ച് അവർക്ക് ഇങ്ങനെ വികാരം പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും, എല്ലാ സ്ത്രീകൾക്കല്ല ചില ആളുകൾക്ക്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് ഈ പുരുഷനാണെങ്കിൽ പ്രായം കൂടുന്നതനുസരിച്ച് വികാരം നല്ല കൂടും, സ്ത്രീകളെക്കാളിലും കൂടുതൽ പുരുഷന്മാർക്കാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവരെ ശാരീരിക പ്രശ്നങ്ങൾ, അവർക്ക് എന്തെങ്കിലും ഹോർമോണിൻ്റെ ഒക്കെ വ്യത്യാസം വന്നാൽ അവർക്കൊക്കെ വികാരം കംപ്ലീറ്റ് പോകും. അല്ലെങ്കിൽ മക്കളോട് കുറച്ച് ഓവറായിട്ട് പൊസസീവ്നെസ്, ഓവർ കെയറിങ് മാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം കുറയും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു ലൈംഗികപരമായിട്ട് താല്പര്യം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാരാകെ എന്തായി, അവർക്കാണെങ്കിൽ വികാരം കൂടി വരുമായിരിക്കും. അപ്പോൾ ഈ 5 വയസ്സിനൊക്കെ ഡിഫറൻ്റ് ഉള്ള ആളുകൾക്കിടയിൽ ആ ഒരു കാര്യം കുറച്ചും കൂടെയൊക്കെ സ്മൂത്താക്കി കൊണ്ടുപോകുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഒരു പിന്നെ ജനറേഷൻ ഗ്യാപ്പ് വരാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് വരുന്ന അതായി, അല്ലെങ്കിൽ 3 വയസ്സ് ഡിഫറൻറ്റ്. അല്ലാത്ത ആളുകൾക്കിടയിലൊക്കെ ഈ ജനറേഷൻ ഗ്യാപ്പ് വരും. അപ്പോൾ ഈ സ്ത്രീക്ക് നമ്മളിപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്ത് സ്ത്രീക്ക് വലിയ പ്രായമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കല്യാണമൊക്കെ കഴിച്ച് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇവർ എല്ലാ കാര്യത്തിലും ഓവറായിട്ട് നിങ്ങളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ള ഭർത്താക്കന്മാർക്ക് ഇല്ലാത്തൊരു ഒരു കുട്ടിത്താണ് എന്നെ തോന്നുന്നതെന്ന്, അല്ലെങ്കിൽ എന്നെ ഒരു റെക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കോംപ്ലക്സ് ഒക്കെ നിങ്ങളതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ഡിവോഴ്സിലോട്ടൊക്കെ എത്തും. ഏറും പ്രായത്തിൽ കൂടിയ സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന പുരുഷന്മാരോടൊക്കെ ഒരവസ്ഥ പറഞ്ഞാൽ പകുതി പേരെങ്കിലും വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ റിലേഷനിൽ എത്തിയിട്ടുണ്ടെന്നാണ്. കാരണം അവർക്ക് പ്രണയിക്കുന്ന സമയത്ത് ആ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കാരണം നിങ്ങൾ ആ ഒരു സ്ത്രീയെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരെ പ്രായത്തിൽ വ്യത്യാസം വരും, കാണാൻ ഒരുപോലെ ആവണമെന്നില്ല, ചേർച്ചുണ്ടാവണമെന്നില്ല, പിന്നെ പലരുടെയും കുത്തുവാക്ക്, പലരും കുറ്റങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനെങ്ങോട്ട് ഹേർട്ട് ചെയ്തിട്ട് നിങ്ങൾ രണ്ടാളും ചേരുന്നില്ല, നിൻ്റെ താത്തയാണെന്നൊക്കെ തോന്നുന്നു, അല്ലെങ്കിൽ നിൻ്റെ ചേച്ചിയാണ്, നിൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് വല്ലാണ്ട് ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇവരെ സംസാരമൊക്കെ കേട്ട് 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 നമുക്ക് ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആയിപ്പോൾ, അങ്ങനെ ഈ ആളുകളെ മനസ്സിലൊക്കെ നെഗറ്റീവ് വന്നിട്ട് പിന്നെ ആ ഒരു റിലേഷനോട് താല്പര്യം കുറഞ്ഞു പോകുന്നവരാണ് പല ആളുകളും. അപ്പോൾ നമ്മൾക്ക് എത്ര ഇഷ്ടമുള്ള ആളുകളെ ആണെങ്കിൽ പോലും നമ്മളോട് ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾക്കത് ഓട്ടോമാറ്റിക് നമ്മളെ മനസ്സിലോട്ടും ഒരു ഇഷ്ടക്കുറവ് ഇങ്ങനെ വരും. അതാണ് ഇവിടെയൊക്കെ സംഭവിക്കാറുള്ളത് പലപ്പോഴും. പിന്നെ ആരും ഇടപെടാത്ത ഫാമിലിയൊക്കെ ആവണം. പിന്നെന്ന് പറഞ്ഞാൽ അവരെ രണ്ടുപേരുള്ള തമ്മിലുള്ള ചേർച്ചകൾ, ഒരുപാട് കാര്യങ്ങളും അവരിങ്ങനെ പിന്നെ അവരെ ഭരിക്കാനൊക്കെ വരുമ്പോൾ ഇഷ്ടക്കുറവ് വരും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പിന്നീട് അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ കീഴിൽ നിൽക്കുന്ന, ഞാൻ പറയുന്ന കേൾക്കുന്ന ഒരു സ്ത്രീയെ വേണ്ടത്, എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനുള്ള ഒരു സ്ത്രീയെ വേണ്ടതെന്ന് ആ ഒരു കൺസെപ്റ്റിലെത്തുമ്പോഴാണ് ഇവർ പിന്നെ സെക്കൻഡ് റിലേഷൻ, ഇവരെയും കാട്ടും പ്രായം കുറഞ്ഞ റിലേഷനിലുള്ള ആളുകളെ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ റിലേഷനിലെത്തുന്നത്. ഒരു ഒരു മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളൊക്കെ എടുത്തു നോക്കിയാലും കുറച്ച് കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഇവരെയും കാട്ടും പ്രായം കൂടിയ സ്ത്രീകളായിരിക്കില്ല, ഇവരെയും കാട്ടും പ്രായം കുറഞ്ഞ സ്ത്രീകളായിരിക്കും പ്രണയിക്കുന്നത്, അല്ലെങ്കിൽ റിലേഷനിലെത്തുന്നത്. അതിൻ്റെ മെയിൻ റീസൺ അവർ അനുഭവത്തിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു പയ്യനെ സംബന്ധിച്ച് ഇവന് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം വരുന്നത് പ്രണയത്തിൻ്റെ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. എന്നുവെച്ചാൽ അവനിപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിലെത്തിയതുകൊണ്ടാണ് അവന് ഈ പ്രശ്നങ്ങൾ. പക്ഷെ അവനിത് നേടിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിട്ട് വരുമ്പോൾ വേണ്ടിയില്ലായിരുന്നൊക്കെ തോന്നും. പിന്നെ ഒരു സ്ത്രീയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് കുടുംബമുണ്ട് മക്കളുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം പ്രണയത്തിൻ്റെ ഒരു ഹോർമോണായിരിക്കും അവരെ ഭരിച്ചിട്ടുണ്ടാവുക, പിന്നെ അത് അവരിൽ നിന്ന് ഇറങ്ങിപ്പോയി അവരിൽ സ്വന്തം ഭർത്താവ് ഉണ്ട് മക്കളുണ്ട് എന്നുള്ള ബോധം അവരേക്ക് വരുന്ന സമയത്ത് ചെയ്തത് തെറ്റാണല്ലോ എന്നുള്ള ചിന്താഗതിയിൽ അവർ പിന്തിരിഞ്ഞു പോയതാണ്. അവർക്ക് ഭർത്താവുള്ള ആളുകളാണെന്ന് അല്ലാന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒന്നാവാൻ ശ്രമിക്കാറുണ്ട്. ശ്രമിച്ചവരെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക, എന്തായിരിക്കും എൻ്റെ ഭാവി എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക. എന്ത് വന്നാലും ഞാൻ ഇത് തന്നെ ഉറച്ചു നിൽക്കും എന്നാണ് നിങ്ങൾ ചിന്താഗതി എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങളത് തിരുത്താൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ എന്തെടുക്കുമ്പോഴും എൻ്റെ ഈ തീരുമാനം 100% ഷുവർ ആണ് എന്നുള്ള തീരുമാനം തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഒരുപാട് പേർക്ക് നെഗറ്റീവായി വരുന്നുണ്ട്, ഇതിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ട്, എന്നെ ഭരിക്കുന്നത് എൻ്റെ ഹോർമോൺ ആണോ എന്നുള്ളൊരു
ചിന്താഗതി നിങ്ങൾ നിങ്ങളെ മനസ്സിനോട് ചോദിച്ചിട്ട് നിങ്ങൾ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇവിടെ നിന്ന് എത്താം. അതുവരെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മല്ലു കപ്പിൾസ് ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്താം കേട്ടോ. താങ്ക് യു.